ലോകമാകെ വന്നണയുന്നു കൽബതൻ മുന്നിൽ പാരിടം ലബ്ബൈക ചൊരിക്കും ധ്യാനമായി മണ്ണിൽ ലോകമാകെ വന്നണയുന്നു കൽബതൻ മുന്നിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് പ്രിയ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ശ്രോതാക്കളെ ബലിപെരുന്നാൾ സമാഗതമായി ലോക മുസ്ലിംകൾ എല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിനമാണ് ബലിപെരുന്നാൾ ദിനം. അത് മാസം കാണുന്നതനുസരിച്ച് പല രാജ്യങ്ങളിലും മാറി മാറി വരും. അത്രയല്ലേ സൃഷ്ടികൾക്ക് കഴിയുകയുള്ളൂ. അമേരിക്കക്കാരൻ ലോഹറി നിസ്കരിക്കുമ്പോൾ ഇന്ത്യക്കാരൻ രാത്രി 12 മണിയായി കിടന്നുറങ്ങുകയാണ്. അമേരിക്കക്കാരൻ മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഇന്ത്യക്കാരൻ സുബ്ഹ് നിസ്കാരത്തിൻ്റെ ടൈമാവുകയാണ്. അങ്ങനെ ടൈമിനനുസരിച്ച് സൂര്യൻ കറങ്ങുന്നതിനനുസരിച്ച് ദിവസങ്ങളും മാസങ്ങളും മാറും. അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 10 ഓരോ രാജ്യത്തും എന്നാണ് ദുൽഹജ്ജ് 10 അന്ന് പെരുന്നാൾ ദിവസമാണെന്നും അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം അറഫാ ദിനമായി ആചരിക്കണമെന്നും ഇസ്ലാം അനുശാസിക്കുകയാണ്. നമ്മുടെ ഈ ഈദ് സുദിനത്തിൽ നാം വളരെയധികം ദുഃഖത്തിലാണ്. ലോകമൊട്ടാകെ കൊറോണ വന്ന് മനുഷ്യരെല്ലാം സ്തംഭനത്തിലാണ്. ജോലിയെടുക്കാൻ ആളുകൾക്ക് നിർവാഹമില്ല. പള്ളികളും മദ്രസകളും സ്കൂളുകളുമെല്ലാം അടച്ചു പൂട്ടപ്പെട്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ മാർഗമില്ലാതെ ജനങ്ങൾ വിഷമിക്കുകയാണ്. തൊഴിലെടുക്കുന്നവന് തൊഴിലെടുക്കാൻ നിർവാഹമില്ല. അതേസമയത്ത് നാം കേൾക്കുന്നത് ഫലസ്തീൻ ജനതയോടുള്ള ഇസ്രായേലിൻ്റെ അക്രമവും അഫ്ഗാനിസ്ഥാനിലെ ഒരു വിഭാഗം ജനങ്ങളെ മറ്റൊരു വിഭാഗം ജനങ്ങൾ കടന്ന് ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മ്യാൻമാർക്ക് മുസ്ലിംകൾ മ്യാൻമാറിൽ നിന്നും പലായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ സ്ഥലമില്ലാതെ അവർക്ക് കയറിപ്പറ്റാൻ സ്ഥലമില്ലാതെ കടലിൻ്റെ നടുവിൽ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്ന സംഭവങ്ങളും നാം കേൾക്കുകയാണ്.
ഈ സമയത്തെല്ലാം നാം ചിന്തിക്കേണ്ടത് അറഫയിൽ വെച്ച് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനം ഇത് പെരുന്നാൾ ദിവസമാണ് അറഫ ദിവസമാണ് മുഖ്യ ദിവസമാണ് എന്നെല്ലാം പഠിപ്പിച്ചു കൊടുത്ത ശേഷം അവിടെ നിന്ന് പറഞ്ഞത് ഇന്ന ദിമാഅക്കും വഅംബാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ പരിശുദ്ധ മക്കയിൽ വെച്ച് അറഫയിൽ വെച്ച് പുണ്യമായ ദിവസത്തിൽ വെച്ച് നാം എന്തെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമോ അതുപോലെയാണ് മനുഷ്യരുടെ രക്തവും അഭിമാനവും സമ്പത്തുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരിക്കലും മനുഷ്യരുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ പാടില്ല നശിപ്പിക്കാൻ പാടില്ല സമ്പത്ത് അനധികൃതമായി സമ്പാദിക്കാനോ നശിപ്പിക്കാനോ പാടില്ല ഒരാളെയും അക്രമമായി കൊല്ലാനോ ആക്രമിക്കാനോ പാടില്ല എന്ന ശക്തമായ താക്കീത് 140,000-ൽ പരം വരുന്ന സഹാബികളെ മുൻനിർത്തി ഹജ്ജത്തുൽ വദാഇൽ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ് മുസ്ലിം സമുദായം പ്രത്യേകമായി ഇക്കാര്യം ശ്രദ്ധിക്കണം ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്ന ദിമാഅക്കും അംബാലക്കും വഅറാലക്കും അലൈക്കും ഹറാം നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സമ്പത്തും അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും അതിനെ കളങ്കപ്പെടുത്താൻ പാടില്ലാത്തതുമാണ് ഒരിക്കലും ആരുടെയും സമ്പത്ത് അനധികൃതമായി പിടിച്ചെടുക്കാൻ പാടില്ല ആരുടെയും അഭിമാനം നഷ്ടപ്പെടുത്താൻ പാടില്ല ഒരാളെയും അക്രമിക്കാൻ പാടില്ല എന്ന ഈ പ്രഖ്യാപനം ലോകത്തിന് മുഴുവനും എന്നും നിലനിൽക്കുന്ന പ്രഖ്യാപനമാണ് ഈ പ്രഖ്യാപനത്തിൽ പ്രഖ്യാപനത്തെ കളഞ്ഞു കുടിക്കുന്നത് ഒരിക്കലും ശരിയല്ല എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ഈ വാക്കുകൾ ശരിയായ നിലക്ക് വിലക്കെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇവിടെ എപ്പോഴും വർഗീയതയില്ലാതെ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തി ഇസ്ലാമിൻ്റെ ചിട്ടകൾ മുഴുവനും അംഗീകരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് എല്ലാവിധ ഖൈറും മഹത്വവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും എൻ്റെ സംഘടനയുടെയും മർക്കസ് സഖാഫത്തി സുന്നിയയുടെയും എല്ലാവിധ ആശംസകളും മുഴുവൻ ജനങ്ങൾക്കും അറിയിക്കുന്നു ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله بسم الله والحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين പരിശുദ്ധമായ ഈദുൽ അൽഹയുടെ സന്തോഷ നിമിഷങ്ങളിലാണ് നാം ഓരോരുത്തരും മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ധന്യസ്മരണകളെ അയവിറക്കുന്ന പുണ്യനിമിഷങ്ങൾ എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാൻ സാധ്യമാകുന്ന മനോബലവും ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും മഹാനായ ഇബ്രാഹിം നബിയുടെ പ്രത്യേകതയാണ് നംറൂദിൻ്റെ തീക്കുണ്ടത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അവിടുന്ന് പരീക്ഷണങ്ങളെ തരണം ചെയ്തത്
ഏത് പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോഴും സമർപ്പിത മനസ്സ് രൂപപ്പെടണമെന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. തൻ്റെ പൊന്നുമോനെ അറുക്കണമെന്ന് ഉടമസ്ഥനായ റബ്ബിൻ്റെ ആജ്ഞ വരുമ്പോഴും തൻ്റെ പ്രിയതമയെയും പിഞ്ചു കുഞ്ഞിനെയും ആരുമില്ലാത്ത വിജനമായ സ്ഥലത്ത് ഉപേക്ഷിക്കണമെന്ന് നിർദ്ദേശം വരുമ്പോഴും റബ്ബിൽ തവക്കുലാക്കി സമർപ്പിത ബോധത്തോടുകൂടി എല്ലാത്തിനെയും അതിജയിക്കുകയും വിജയിക്കുകയും ചെയ്ത അവസ്ഥ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിട്ട പരീക്ഷണങ്ങളിലേക്ക് നാം നമ്മൾ നേരിടുന്ന മഹാമാരിയെയോ കോവിഡിനെയോ ചേർത്ത് നോക്കുമ്പോൾ എത്ര ചെറുതാണ്. അതുകൊണ്ട് തന്നെ നാം ഒരിക്കലും നാം നേരിടുന്ന വിപത്തുകളിൽ അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ ഒരിക്കലും കാലത്തെയോ മറ്റോ പഴിക്കാൻ നാം തയ്യാറാവരുത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല അവിടുത്തെ കുടുംബവും ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. ഇലാഹി കൽപ്പനകൾക്ക് അനുസരിക്കുക എന്ന കർത്തവ്യബോധത്തോടുകൂടി ഇബ്രാഹിം നബിയോട് ചേർന്ന് നിന്ന അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അവിടുത്തെ പ്രിയതമ ഹാജറാ ബീവി, ഇവരെല്ലാം ഉത്തമ മാതൃകകളാണ്. ഇന്ന് നമ്മൾ ഈദുൽ അദ്ഹ ആഘോഷിക്കുമ്പോൾ ഇവരുടെ പുണ്യസ്മരണകളെയാണ് നാം പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. സഹസ്രാബ്ദങ്ങൾക്കിപ്പുറത്തും ഈ മഹാമാരി കാലത്ത് കരുത്തു പകരുകയാണ് ആ ഓർമ്മകൾ. ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈദുൽ അദ്ഹ. ബലിപെരുന്നാൾ കേവലം ഒരാഘോഷമല്ല, അപരനെ അറിയാൻ കഴിയണം, മറ്റുള്ളവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടാകരുത് ഒരു ആഘോഷങ്ങളും. ഈ ഈദുൽ അദ്ഹയും തൊട്ടുചേർന്ന അറഫാ ദിനവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള അറഫാ പ്രഭാഷണവും നമ്മെ പ്രചോദിപ്പിക്കുന്നത് മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ജീവിക്കൽ പ്രധാനമാണ് എന്നാണ്. മനുഷ്യസ്പർശിയും മനുഷ്യരോട് സംവദിക്കുകയും മനുഷ്യർക്ക് വേണ്ടി അവതരിക്കുകയും ചെയ്ത മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യരുടെ ജീവിത നന്മയ്ക്കായി പ്രചോദനമേകുന്നതാണ് വിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഷരീഫും അള്ളാഹുവിൻ്റെ ദൂതനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് നിർദ്ദേശിച്ചതും മനുഷ്യരുടെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ്. ഓരോ മനുഷ്യൻ്റെയും ആദരവും ബഹുമാനവും നിലനിർത്താനുള്ള അവകാശങ്ങൾ, ഉത്തരവാദിത്വങ്ങൾ, സാമൂഹിക മര്യാദകൾ എല്ലാം പ്രവാചകർ ലോകത്തിന് നൽകി. ചെറിയവനെന്നോ വലിയവനെന്നോ, ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ, പുരുഷനെന്നോ സ്ത്രീയെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ വിവേചനം കൂടാതെ ഓരോരുത്തർക്കും അവകാശപ്പെട്ട അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുകയായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇപ്പോൾ ഹജ്ജിൻ്റെ പുണ്യനിമിഷങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അറഫാ മൈതാനിയിൽ, മിനയുടെ താഴ്വരയിൽ, കഅബ ഷരീഫിൻ്റെ ചാരത്ത് ഒരേ വസ്ത്രത്തിൽ ഒരേ മനസ്സോടുകൂടി ധനാഢ്യനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ചെറിയവനെന്നോ വലിയവനെന്നോ വ്യത്യാസമില്ലാതെ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ വേർതിരിവില്ലാതെ ഒരേ മനസ്സോടുകൂടി എല്ലാവരും ഉടമസ്ഥനായ റബ്ബിൻ്റെ മുമ്പിൽ താഴ്മയോടുകൂടി നിൽക്കുന്ന ഒരു സുന്ദരമായ കാഴ്ച. ഓരോരുത്തരും പരസ്പരം അവരവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ ജീവിതം ധന്യമാക്കണമെന്നാണ് പരിശുദ്ധ ദീൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷിതത്വം നൽകി, കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി, വിധവകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി, സമൂഹത്തിലെ അശരണർക്കും പാവങ്ങൾക്കും അർഹതപ്പെട്ടത് വീതിച്ചു നൽകി, സമൂഹത്തിൻ്റെ ഉത്തമ പൗരന്മാരാക്കുന്നതിൽ പരിശുദ്ധ ദീനിൻ്റെ കാഴ്ചപ്പാട് എത്ര മഹത്തരമാണ്. പരിശുദ്ധ ദീൻ മുന്നോട്ട് വെക്കുന്ന പ്രത്യയ ശാസ്ത്രത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധ്യമാകണം. അരുതായ്മകളും അരാജകത്വങ്ങളും
നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മുൻഗാമികളോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള അചഞ്ചലമായ വിശ്വാസവും അർപ്പണബോധവും കൊണ്ട് പൈശാചിക ദുർബോധനങ്ങളെ വകഞ്ഞുമാറ്റി കരുത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമാകണം. ആഘോഷമെന്നാൽ ആർഭാടങ്ങളിലേക്ക് വഴുതി വീഴലല്ല, തൻ്റെ സമീപത്തുള്ളവരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവരെ ചേർത്തു പിടിച്ച് സമാശ്വാസത്തിൻ്റെ ഒരു തരി അവർക്ക് നൽകാൻ കഴിയുമെങ്കിൽ അതായിരിക്കട്ടെ ഏറ്റവും വലിയ ആഘോഷം. ഈദുൽ അൽഹയുടെ ഈ പുണ്യമായ ആഘോഷ ദിനത്തെ ഒരായിരം ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കി ഉടമസ്ഥനായ റബ്ബിനോടുള്ള സാമീപ്യം കൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെങ്കിൽ അതാകട്ടെ നമ്മുടെ ആഘോഷം. അധാർമികതയ്ക്കെതിരെ പോരാടിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കിയെടുക്കാൻ ഈദുൽ അൽഹയിലൂടെ നമുക്ക് പ്രചോദനമാകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർക്കും കുടുംബാദികൾക്കും പരിശുദ്ധമായ ഈദുൽ അൽഹയുടെ 1000 ആശംസകൾ. ലോകമാകെ വന്നണയുന്നു കഅബത്തൻ മുന്നിലെ പാരിടം ലബൈക ചൊരിക്കും ധ്യാനമായി മണ്ണിലെ ലോകമാകെ വന്നണയുന്നു കഅബത്തൻ മുന്നിലെ പാരിടം ലബൈക ചൊരിക്കും ധ്യാനമായി മണ്ണിലെ പല പല ഭാഷയും ദേശവും ചേരും ഒരുവന്റെ മുന്നില് കനിവിന്നായി ഇരുകരമുയരും ഹജ്ജിൻ സുഹൃതങ്ങള് കനിവിന്നായി ഇരുകരമുയരും ഹജ്ജിൻ സുഹൃതങ്ങള് ലോകമാകെ വന്നണയുന്നു കഅബത്തൻ മുന്നിലെ പാരിടം ലബൈക ചൊരിക്കും ധ്യാനമായി മണ്ണിലെ ലോകമാകെ വന്നണയുന്നു കഅബത്തൻ മുന്നിലെ പാരിടം ലബൈക ചൊരിക്കും ധ്യാനമായി മണ്ണിലെ ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുല്ലസ്വദ് കാണുവാൻ എത്തിക്കേണമേ ഹറമിൻ്റെ യാഗത്തെന്നും ൊളിയുന്ന ഹജറുല്ലസ്വദ് കാണുവാനെത്തിക്കേണമേ ഹജ്ജിനായി മക്കത്തെത്തും കോടി ജനമുത്തി മണക്കുന്ന ഹജറുല്ലസ്വദ് കാണുവാനെത്തിക്കേണമേ ഹറമിൻ്റെ അകത്തെന്നും ഇന്നും അതിർപ്പത്തിലൊളിയുന്ന ഹജറുല്ലസ്വദ് കാണുവാനെത്തിക്കേണമേ ആശ്രയം മഹദോനിലേക്ക് കുമ്പിടും പുകള് ആദരമേറും ദീനിതി അലങ്കാരമാഹറമിൻ തിരുസന്നിധിയിൽ അലറിക്കരയും വ്യതകൾ കഴുകാൻ ഹൃദയം നിറവേറ്റിടും ശുക്ര ആശ്രയം മഹദോനിലേക്ക് കുമ്പിടും പുകള് ആദരമേറും ദീനിതിൽ അലങ്കാരമാഹജ് ആദരമേറും ദീനിതിൽ അലങ്കാരമാഹജ് ആദരമേറും ദീനിതിൽ അലങ്കാരമാഹജ് ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ ഉടനെ കഴുത്തെൻ്റെ ദറുക്കു ബാപ്പ ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പ
ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെന്റെ മനസ്സിനി പോൽ ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ ഏറ്റം സുഖമെന്റെ മനസ്സിനി പോൽ നേരെ പിടി വാഴ്വച്ചറുക്കു പാപ്പാ നേരം കളയാതെ അറുക്കു പാപ്പാ നേരെ പിടി വാഴ്വച്ചറുക്കു പാപ്പാ ഉടനെ കഴുത്തിൻ്റെ ു ഉടയോൻ തുണയിൽ ബലിയായി തവാദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴും ബലിയായി തവാദേഹം കൊടുക്കും നേരം വലിയോൻ തുറക്കുന്നു സുവർഗമേഴു പാപ്പ അവിടെ ഞാൻ നദി കാണുന്നു ഉപ്പും മുഴുപ്പുള്ള കനി കാണുന്നു അവിടെ ഞാൻ നദി കാണുന്നു മൂപ്പും മുഴുപ്പുള്ള കനി കാണുന്നു ഉടനെ കഴുത്തിൻ്റെ തറുക്കു പാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് പാപ്പ ഉടയോൻ തുണയില്ലേ നമുക്ക് പാപ്പാ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ തിരുമക്കാമദീന കണ്ടു എൻ്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കാമദീന കണ്ടു എൻ്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയേ തിരുമക്കാമദീന കണ്ടു എൻ്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കാമദീന കണ്ടു എൻ്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ റസൂലിന്റെ റൗദ ഷെരീഫ് കിളിയെ നീ കണ്ടോ മുത്തഖിങ്ങൾ മുത്തും ഹജറുൽ അസ്വദ് കുയിലെ നീ കണ്ടോ മുത്തറസൂലിന്റെ റൗദ ഷെരീഫ് കിളിയെ നീ കണ്ടോ മുത്തഖിങ്ങൾ മുത്തും ഹജറുൽ അസ്വദ് കുയിലെ നീ കണ്ടോ സഫയും മറുവയും മലകൾക്കിടയിൽ പാറിപ്പാറന്നോ ിണറിലെ വെള്ളം ചുണ്ടാൽ കൊത്തി കുടിച്ചോ
സഫയും മറുവയും മലകൾക്കിടയിൽ പാറി പറന്നോ സംസം കിണറിലെ വെള്ളം ചുണ്ടാൽ കൊത്തി കുടിച്ചോ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ബിലാലിന്റെ അബാങ്കുലി എന്നും കിളിയെ നീ കേട്ടോ ബദറും മുഹദും ചൊല്ലും വീര കഥകൾ നീ കേട്ടോ മുത്തു ബിലാലിന്റെ അബാങ്കുലി എന്നും കിളിയെ നീ കേട്ടോ ബദറും മുഹദും ചൊല്ലും വീര കഥകളും നീ കേട്ടോ അബൂബക്കറും ആരുടെ ചരിതം നീ കേട്ടോ അബുജഹലുത്തുബത്ത് ശൈബത്ത് പതനം ുമാനലിയാരുടെ ചരിതം നീ കേട്ടോ അബുജഹലുത്തുബത്ത് ശൈബത്ത് പതനം കിളിയെ നീ ഓർത്തോ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയെ ഗസൽ പാടും പുള്ളിക്കുയിലേ ഇശൽ മൂളും കുഞ്ഞിക്കിളിയെ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ തിരുമക്കാമദീന കണ്ടു എന്റെ പൂങ്കുയിലേ തിരുനബിയോട് സലാം പറഞ്ഞു പുള്ളിപ്പൂങ്കുയിലേ.